രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ഓ യങ് സിം എന്ന വളരെ രസകരമായ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളായിരുന്ന എന്നാൽ പിന്നീട് പിരിഞ്ഞുപോയി ശത്രുക്കളായി മാറി വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന രണ്ടുപേരും അവർ ഡേറ്റിംഗ് റിയാലിറ്റി ഷോ വഴിയാണ് ഇത്തവണ കൂട്ടിമുട്ടുന്നത് അതോടുകൂടി അവരുടെ ലൈഫിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങൾ പറഞ്ഞ കഥയാണത് നമ്മളത് മൂവി മാന്യ സീരീസ് എന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ദ ഹേഴ്സ് എന്ന ഡ്രാമയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചോയിയാണ് ചോയി അച്ഛന്റെ കൂടെ ജൂഡോ കളിക്കുന്നത് എപ്പോഴും ഇവന്റെ അച്ഛൻ ഇതുപോലെ ജൂഡോ കളിച്ച് അവനെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇത്തവണത്തെ മാച്ച് അവൻ അങ്ങോട്ട് ചോയിച്ച് മേടിച്ച് ചെല്ലുന്നതാണ് ഞാൻ ജയിച്ചാൽ ഞാൻ പറയുന്ന ഒരു കാര്യം അച്ഛൻ കേൾക്കണമെന്ന് പറഞ്ഞാണ് അവൻ അതിന് മത്സരിക്കുന്നത് അവന്റെ ഉദ്ദേശം അച്ഛൻ തോറ്റു കഴിഞ്ഞാൽ അച്ഛൻ ഇപ്പൊ റേച്ചലിന്റെ അമ്മയുടെ കൂടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുന്ന ചടങ്ങ് ക്യാൻസൽ ചെയ്യിക്കാം പക്ഷെ അച്ഛൻ അതിന് സമ്മതിച്ച് കളി തുടങ്ങുന്നുണ്ടെങ്കിലും കള്ളക്കളിയിലൂടെ അച്ഛൻ ജയിക്കുകയാണ് ഈ സമയം അവൻ അച്ഛൻ കള്ളക്കളി കാണിച്ചല്ല ജയിച്ചത് പിന്നെ ഇതെങ്ങനെ ജയിച്ചതായി കൂട്ടാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോ ജയിച്ചോ അത് മതി അത് കള്ളക്കളി ണോ അല്ലാത്ത കളിയിലൂടെ എന്നൊന്നും നോക്കാൻ ഇവിടെ ഒരു റഫറി ഇല്ല ഞാനും നീ മാത്രം നടത്തിയ ഒരു മാച്ച് മാച്ചത് എങ്ങനെ ജയിച്ചു എന്നതിലല്ല ജയിച്ചോ എന്നതിലാണ് കാര്യം ഒന്ന് പറഞ്ഞു അച്ഛൻ അങ്ങ് പോകുമ്പോ ഈ അച്ഛൻ എന്നെക്കാളും വലിയ തിരികെ ആണല്ലോ എന്ന് മട്ടിലായിരുന്നു ചൊവ്വയുടെ നിൽപ്പ് പിന്നീട് അവൻ നേരെ പോകുന്നത് സാങ് പാർട്ടിയും ജോലി ചെയ്യുന്ന കഫേയിലേക്കാണ് അവിടെ ഇരുന്ന് അവൻ വിളിക്കുമ്പോൾ വീണ്ടും അവൾ അവന്റെ കോളൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് അവൻ അവിടെ ഇരിക്കുന്നത് അവള് കാണുന്നത് അന്നിരുന്നിട്ടാണ് ഈ വിളിക്കുന്നത് എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ ചോദിക്കുമ്പോ ഞാൻ ഭയങ്കരമായി ഒറ്റപ്പെട്ടത് തോന്നി അപ്പൊ കമ്പനി അടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് അവൻ പറയുന്നു കൂടാതെ അവളോട് പറഞ്ഞു പറഞ്ഞ കണക്കാരെ മറ്റേ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയ പയ്യനെതിരെ തന്നെ തല്ലിയതിനെ കേസ് കൊടുത്തത് പിൻവലിച്ചു എന്നും പറയാണ് അങ്ങനെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ടാൻ വരുന്നുണ്ട് ടാൻ അങ്ങോട്ടേക്ക് വരുമെന്ന ആ സമയത്ത് ചോയ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ ടീം ചോയവിടെ കാണുമെന്ന് ടാനും വിചാരിച്ചിരുന്നില്ല അല്ല നിനക്ക് ഇങ്ങനെ ഈ പെണ്ണിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം എപ്പോഴും ഇവളുടെ പുറകെ നീ ഉണ്ടല്ലോ എന്ന് ചോയ് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെക്കാൾ ഒരുപടി മുന്നില അതുകൊണ്ട് നീയൊന്ന് എന്ന് ടാൻ പറയുമ്പോൾ നീ എന്നെക്കാൾ ഒരുപടി മുന്നിലാണെങ്കിൽ നോക്കിയിരിക്കേണ്ടത് ഞാനല്ല നീയാണ് നിന്റെ പുറകെ തന്നെ ഞാൻ ഉണ്ടെന്നുള്ള പേടി എപ്പോഴും നിനക്ക് വേണോന്ന് ചോയും തിരിച്ച് കൗണ്ട് ുന്നു നീ എന്തിനാ എന്നെ നിന്റെ വരുക്കാനായി ഇവളെ കരുവാക്കുന്നതെന്ന് താങ്ങിന്റെ പിറകെ ചോയ് നടക്കുന്ന കാര്യം വെച്ച് ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ആണോ എന്ന് ചോയ് ചോദിക്കുന്നു ഞങ്ങള് തമ്മിൽ നല്ല ചേർച്ചയാണോ ചേർച്ചയാണോന്ന് അതിന് മറുപടിയായി ചോദിക്കുന്ന താൻ ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ച തന്നെയാണെന്ന് അതിനൊരു ഉത്തരവുമായി പറയുന്നുണ്ട് ഒരു ചോദ്യം പോലെ ചോദിച്ച് അതിനുള്ള ഉത്തരവും അവൻ തന്നെ പറയുമ്പോൾ ഇവർ തമ്മിൽ ചേർച്ചയാണെന്ന് അവൻ സ്ഥാപിച്ചെടുക്കുകയാണ് അപ്പോ ഇവൻ അവൾ എന്തോ സ്പെഷ്യൽ ആണെന്ന് ചോയ്ക്ക് ഉറപ്പാവുന്നുണ്ട് എന്തായാലും ഇവരിവിടെ ഇരുന്ന് പരസ്പരം വെല്ലുവിളിച്ച് സംസാരിക്കുന്ന സമയം ഇവർ രണ്ടുപേരും ഓർഡർ ചെയ്ത സ്മൂത്തി ആയിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ാണ് ഇവർക്കും മനസ്സിലാവുന്നത് രണ്ടുപേരും കാണാനായിട്ട് വന്ന ടാങ് അവളുടെ ജോലിയുടെ സമയം കഴിഞ്ഞ് നൈസായി അവിടെ നിന്ന് എസ്കേപ്പ് ആയിരുന്നു ഇപ്പോ പരസ്പരം വഴക്കടിച്ച് അവര് രണ്ടുപേരും ആ പാട ചമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും വോൺ തന്റെ ഗേൾ ഫ്രണ്ട് ജൂവിനെ കാണാനായി വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കയാണ് ജൂ കുറച്ച് ലേറ്റ് ആയിട്ട് മറ്റൊരാളുടെ കാറിൽ ലിഫ്റ്റ് അടിച്ച് വരുന്നത് കാണുമ്പോൾ വോണിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് വേഗം അവിടേക്ക് ചെന്ന് ആരാണ് ആ കാറിലുള്ളതെന്ന് നോക്കുന്ന സമയത്താണ് അത് തന്റെ സെക്രട്ടറി യൂനാണെന്ന കാര്യം വോൺ കാണുന്നത് യൂനിന്റെ മകന് ട്യൂഷൻ എടുക്കുന്ന കാര്യത്തെ പറ്റി ഇപ്പൊ രണ്ടുപേരും അങ്ങനെ സംസാരിക്കുന്നത് വരുന്ന വഴിയായിരുന്നു അതുകൊണ്ട് തന്നെ ജൂവിനെ വോൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തതാണ് ഇവിടെ ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് സെക്രട്ടറി യൂൻ കാണുമ്പോ പുള്ളിക്കാരൻ ഇതിനെപ്പറ്റി പറ്റി ചെയർമാന്റെ അടുത്ത് ചെന്ന് പറയുമോ എന്ന് ആകെ പാട നല്ല പേടിയാവുന്നുണ്ട് ജൂവിന് കാരണം അവൾ വളരെ സാധാരണക്കാരി ഒരു പെൺകുട്ടിയാണ് ഇവരുടെ ഫാമിലിയെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന യൂൻ വേഗം അവിടെ നിന്ന് പോകുന്നു കാരണം വോനിനും അവന്റെ ഗേൾഫ്രണ്ടിനും അവൻ കാണാൻ വന്നത് സെക്രട്ടറി യൂൻ കണ്ട അച്ഛനോട് പറയുമോ പറയുമെന്ന് നല്ല പേടിയുണ്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആളുടെ മോനെ ട്യൂഷൻ എടുക്കുന്ന കാര്യത്തെപ്പറ്റി പറ്റി ജൂനോട് സംസാരിക്കാനായിട്ടാണ് രണ്ടുപേരും കണ്ട കാര്യങ്ങളൊക്കെ ജൂ പറയുന്ന ടീം ഈ ലോകത്ത് നീയോള്ളോ എല്ലാവരുടെ മക്കൾക്ക് ട്യൂഷൻ എടുക്കാൻ ഫോൺ ഭയങ്കര കലിപ്പില് സംസാരിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് സംസാരിച്ച് നിൽക്കുമ്പോൾ ആരോ മാറി നിന്ന് ഇവരുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് രണ്ടുപേരും കണ്ടതും ഇല്ല ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന ടാൻ സാങ്ങിനെ കാണാനായി നൈസായി കിച്ചന്റെ അവിടേക്ക് ചെല്ലുന്നു അകത്തേക്ക് ചെല്ലണോ വേണ്ടയോ എന്ന ഡൗട്ടിൽ അവൻ കിച്ചന്റെ ടോറിന്റെ അവിടെ നിന്ന് ഒടുക്കും അകത്തേക്ക് പോയി നോക്കാമെന്ന് തീരുമാനിച്ച് അതിനൊരുങ്ങുമ്പോഴേക്കും അകത്തുനിന്ന് സാങ്ങ് വരുന്നു ഇവൻ തന്നെ കണ്ട് സംസാരിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കുന്ന അവൾ അവനെ ഒഴിവാക്കാനായി നിങ്ങളുടെ അമ്മ വരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കള്ളമാണെന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നവൻ കൂളായി നിൽക്കുന്നുണ്ട് പക്ഷെ അടുത്ത നിമിഷം ടാനിന്റെ അമ്മ സാങ്ങിന്റെ അമ്മ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാനായി ഇരുന്നത് കണ്ടാല് പ്രശ്നമാകും എന്നറിയാവുന്നതുകൊണ്ട് ടാൻ വേഗം സാങ്ങിനെ കിച്ചന്റെ ഇരുട്ടുള്ള സൈഡിലേക്ക് മാറ്റി നിർത്തുന്നു രണ്ടുപേരും അവിടെ അങ്ങനെ ചേർന്ന് വളരെ ക്ലോസ് ആയി പതുങ്ങി നിൽക്കുകയാണ് ടാൻറെ അമ്മ അവിടെ സാങ്ങിന്റെ അമ്മയെ കാണാതെ തിരിച്ചു പോയി കഴിയുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി കണ്ണുകൾ നിൽക്കുന്നു ടാൻ അമ്മ പോയത് അറിഞ്ഞിട്ടും മാറാതെ സാങ്ങിന്റെ അടുത്ത് തന്നെ നിന്ന് അവളെ കിസ് ചെയ്യാനായി ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കുന്ന സാങ് അതിനുള്ള ഇട വരുത്താതെ അവനെ തള്ളി മാറ്റുന്നു ഇതേ സമയം സാങ്ങിനെ പറ്റി തന്നെയുള്ള ഓർമ്മകളിലായിരുന്നു ചോയ് ഞാൻ എന്തിന് ഈ അവളെ തന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നതെന്ന് അവൻ അവനോട് തന്നെ ചോദിക്കുന്നു പക്ഷെ അതിനൊരു ഉത്തരം അവന് കിട്ടുന്നില്ല അവൻ അവളോട് പ്രണയമാണെന്ന് അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞില്ലേ എന്തായാലും അടുത്ത ദിവസം റേച്ചലിന്റെ അമ്മയും തന്റെ അച്ഛനും തമ്മിൽ നടക്കാൻ പോകുന്ന കല്യാണത്തിന്റെ ഭാഗമായിട്ടുള്ള ഫാമിലി ഫോട്ടോഷൂട്ടിന് ഒരുങ്ങി കെട്ടി ചെല്ലേണ്ട അവസ്ഥയിലായിരുന്നു ചോയി ഉണ്ടായിരുന്നത് മറ്റേ മത്സരത്തിൽ തോറ്റതുകൊണ്ട് അവൻ പോവാതെ വേറെ വഴിയില്ല അങ്ങനെ അവിടേക്ക് അവൻ ചെല്ലുന്നത് കാണുമ്പോൾ റേച്ചൽ ഈ വൃത്തികെട്ടവനെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ ഇവൻ ചതിയ ഇവന് ഇതെല്ലാം കുളവാക്കാന്ന് പറഞ്ഞിട്ട് എന്റെ പറ്റിച്ചെല്ലോ എന്നുള്ള കലിപ്പിൽ ഇരിക്കാണ് പക്ഷെ റേച്ചലിന്റെ ഭാഗ്യത്തിന് ആ ഇവന്റ് അന്ന് അവിടെ നടന്നില്ല ചോയ് പറഞ്ഞിട്ടില്ല ചോയുടെ അച്ഛന്റെ പല ഗേൾഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതിലേതോ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് വന്ന് പുള്ളിക്കാരന്റെ കല്യാണം ഇനി വീണ്ടും നടക്കാൻ പോവാ എന്ന കാര്യം അറിഞ്ഞ് ആ ഒരു ഇവന്റ് തന്നെ ശാളമാക്കി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോഷൂട്ട് കുളവാക്കിയ സന്തോഷത്തില് അത് താനായി ചെയ്തതല്ലെങ്കിൽ പോലും താൻ ആഗ്രഹിച്ച രീതിയിൽ അത് കുളമായല്ലോ എന്ന സന്തോഷത്തിൽ അവൻ അച്ഛന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ ദിവസം കള്ളക്കളിയിലൂടെ മത്സരം വിജയിച്ച അച്ഛൻ അവന്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ലേ ഏത് രീതിയിൽ എന്നല്ല എങ്ങനെ അവസാനിക്കുന്നു എന്നതിലാണ് കാര്യമെന്ന് അതേ ഡയലോഗ് ഇന്ന് തിരിച്ചടിച്ചിട്ട് ഇന്നത്തെ കളിയിൽ താനാണ് ജയിച്ചതെന്ന് അച്ഛനെ കളിയാക്കാണ് എന്തായാലും പരിപാടി ഇതിലെ റേച്ചൽ ഭയങ്കര ഹാപ്പിയാണ് ചോയ് തന്നെയാണ് പരിപാടി കൊളവാക്കിയതെന്ന് വിചാരിക്കുന്ന അവൾ അവന്റെ അടുത്ത് ചെന്ന് താങ്ക്സ് പറയുന്നു കൂടാതെ ഇതിന് പകരമായിട്ട് എന്താ അവന് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോ അന്ന് ചോയ് ഒരു ദിവസം സാങ്ങും റേച്ചലിൽ നിന്ന് സംസാരിക്കുന്നു കേട്ടിരുന്നല്ലോ അപ്പൊ ഫ്ലൈറ്റിൽ വെച്ച് റേച്ചൽ സാങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിരിക്കുന്ന പേപ്പർ കൈക്കലാക്കി എന്നതും കേട്ടിരുന്നു ഇപ്പൊ ആ പേപ്പർ ചോയ് ചോദിക്കുകയാണ് നാളെ സ്കൂളിൽ വരുമ്പോ അത് കൊണ്ടുവരണമെന്ന് ചോയ് പറയുമ്പോൾ എന്തിനാ സാങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നത് ടാൻ അവളോട് ഒരു താല്പര്യം ഉണ്ട് എന്നത് അവൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം അതുകൊണ്ട് അവൻ അവളുടെ കാര്യത്തിൽ ഇൻവോൾഡ് ആണ് നീ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണോ എന്ന് അറിയിച്ചാൽ ചോദിക്കുമ്പോ അതൊന്നും എനിക്ക് അറിയണ്ട ഞാൻ പറഞ്ഞ സാധനം നീ എനിക്ക് കൊണ്ടെത്താ എന്ന് പറയുന്നു പിന്നീട് നമ്മൾ കാണുന്നത് സ്കൂളിലെ സമാധാനത്തിൽ പാട്ട് കേട്ടിരിക്കുന്ന സാങ്ങിന്റെ അടുത്തേക്ക് ടാൻ പറഞ്ഞെത്തുന്നതാണ് ഇതിപ്പോ എവിടുന്നു പൊട്ടിമളച്ചു വന്നു എന്ന് അവൻ പെട്ടെന്ന് തന്റെ അടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് അവൾ ചോദിക്കുമ്പോ നീ എന്നെ വീട്ടിലോ സംസാരിക്കാൻ സമ്മതിക്കില്ല ഇവിടെങ്കിലും രണ്ടുമാക്ക് സംസാരിച്ചോട്ടെ എന്നായിരുന്നു അവന്റെ ചോദ്യം നീ എനിക്ക് ചെലവിയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലേ പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ആ ഒരു പ്രോഗ്രാം ഡയറക്ടറിന്റെ സ്കോളർഷിപ്പ് കിട്ടാനും ഞാൻ അതിനെ സഹായിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ അവൻ പറയുന്ന സമയത്ത് ആദ്യം ആ കാശ് കിട്ടിട്ട് അത് വെച്ച് ഞാൻ ചെലവുകയാണെന്ന് പറഞ്ഞു അവൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ലഞ്ച് കഴിക്കാനായി സാങ് പോകുന്ന സമയം ചോയ് അവളുടെ അടുത്തേക്ക് എത്തി അവള് കഴിക്കാനായി എടുത്ത പ്ലേറ്റ് എടുത്ത് അവൻ സ്ഥിരമായിരിക്കുന്ന ടേബിളിൽ കൊണ്ടുവെക്കുന്നു അവിടെ ഇരുന്ന് കഴിക്കാനായി അവൻ ആവശ്യപ്പെടുമ്പോ അവൻ വളരെ സ്നേഹത്തോടെ ഒരു മുഖഭാവത്തിൽ ടോണിലുമായിരുന്നു അവളോട് അത് ചോദിച്ചത് പക്ഷെ ആ സീറ്റ് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് അന്നൊരു ദിവസം അവൾ ഈ സീറ്റിൽ ഒറ്റയ്ക്ക് വന്നിരുന്നപ്പോൾ ഇത് എന്റെ സീറ്റാന്ന് പറഞ്ഞു അവളെ അവിടെ നിന്ന് പെട്ടെന്ന് മറ്റേ ട്രാൻസ്ഫർ ആയി പോയ യും പിടിച്ചു മാറ്റിയിരുന്നില്ല കാരണം സ്ഥിരമായി ഇത് ചോയിരിക്കുന്ന സീറ്റാണ് കൂടാതെ ആ സീറ്റിൽ ഒരു കസാര ആ പയ്യന് വേണ്ടി ചോയ് ഒഴിച്ചു വിട്ടിട്ടുണ്ട് അവിടെ അവൻ ദിവസം വന്നിരിക്കണം ദിവസം ചോയ്ക്ക് അവനെ അവിടെ ഇരുന്നു കൊണ്ട് ചീത്ത പറയണം എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ അവനെ ഈ കസാരയിൽ ഇരുത്തി ചോയ് ഉപദ്രവിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള സാങ്ങിന് അതൊക്കെ ഓർത്ത് ഭയങ്കരമായി ബുദ്ധിമുട്ട് ഫീൽ ആവുന്നുണ്ട് ഏ ഇവിടെ ഇരിക്കുന്നവൻ നിർബന്ധിക്കുമ്പോ വേണ്ട എനിക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ട വേണ്ടാന്ന് അവൾ പറയുമ്പോ എന്റെ കൂടെ ഇരുന്ന് ലഞ്ച് കഴിച്ചോ ഒന്നും പറ്റില്ല ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ചു അവിടെ ഇരിക്കുന്നു അവളാണെങ്കിൽ ഒരുമാതിരി പേടിച്ച് പേടിച്ചിരിക്കുകയാണ് അവളിരിക്കുന്ന ആ സീറ്റിന് ആ പയ്യന് ഇരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ട് ലീബോണയുടെ ഫ്രണ്ട് നീ കണ്ടോ ഇനി ആ ചോയുടെ അടുത്ത ടാർഗറ്റ് അവളാണെന്ന് തോന്നുന്നു മുന്നേ അവളുടെ ടാർഗറ്റിനെ ഇരുത്തിയിരുന്ന അതേ കസാരയിലാണ് അവളും അവളെ അവൻ ഇരുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു അവൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ടാൻ ആ കാഴ്ച കണ്ടുവരുന്നത് മുന്നിൽ ഇരിക്കുന്ന ഫുഡ് കഴിക്കാൻ പോലും പേടിച്ചു ഇരിക്കുന്ന സാങ്ങിനെ ടാൻ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരെ ചോയുടെ അടുത്ത് ചെന്ന് നീ എന്ത് ചെയ്യുന്നതെന്ന് ദേഷ്യപ്പെടുന്ന ടാൻ എഴുന്നേറ്റ് മാറാനായി സാങ്ങിനോട് ഷൗട്ട് ചെയ്യുന്നു ആദ്യം അവൾ എഴുന്നേക്കാത്തപ്പോ അവൻ നല്ല ഉച്ചത്തിൽ വീണ്ടും ബഹളം വെക്കുമ്പോ അവൾ എഴുന്നേൽക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ െന്ന് അവളുടെ പേടി മനസ്സിലാക്കി ടാൻ ചോദിക്കുമ്പോ ടാനിനോട് ദേഷ്യപ്പെട്ട് ചോയും അവിടെ ബഹളം വെക്കുന്നു കാരണം അവൻ പിടിച്ചിരുത്തിയ ഒരാളെ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ടാൻ പിടിച്ച് മാറ്റുന്നതെന്ന് ആ ഒരു ദേഷ്യം ഞാനും ഇവള ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് കഴിക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി ഇവളോട് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നായിരുന്നു എന്ന് പറഞ്ഞു സാങ്ങിനെ ടാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി ഒരുങ്ങുമ്പോൾ ദേഷ്യം വരുന്ന ചോയ് സാങ്ങിനെ കാൽ വെച്ച് തട്ടിയിടുന്നുണ്ട് പാവം സാങ് അവളാണ് ഇവരുടെ ഇടയിലെ പ്രശ്നത്തിൽ കടന്ന് ഭയങ്കരമായി കഷ്ടപ്പെടുന്നത് ചോയ് പോയി ചെയ്തത് തന്നോടുള്ള കലിപ്പിനാണ് അവൻ വേദനിപ്പിച്ചത് തന്റെ സാങ്ങിനെയാണ് എന്ന് മനസ്സിലാക്കുന്ന ടാൻ വേഗം തന്നെ നിന്നെ ഇന്ന് കൊല്ലുകടാന്ന് പറഞ്ഞു ചോയിയുടെ ഷർട്ടിൽ കയറി പിടിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇപ്പൊ അടിക്കുന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയം ഇത് കണ്ട് ചാങ് അവരുടെ ഇടയിൽ കയറി പ്രശ്നം പരിഹരിക്കാനായി നോക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ വഴക്കുണ്ടാക്കരുത് എന്നെ ആരും തള്ളിയിട്ടതല്ല ഞാൻ അറിയാതെ വീണതാണെന്ന് പറഞ്ഞു അവൾ സ്വയം കുറ്റ ഏറ്റെടുത്ത് പ്രശ്നം പരിഹരിക്കാനായി നോക്കുന്നു അത് കേൾക്കുന്ന ചോയ് ചാങ്ങിനോട് നിനക്ക് എന്നോട് ഇപ്പോ ബഹളം ഉണ്ടാക്കണെങ്കില് എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം സാങ്ങിന്റെ ഞാനിവിടെ ഇപ്പൊ നാണം കിട്ടും അവൾ എന്റെ കാലിൽ വീണ് അപേക്ഷിക്കുന്നത് നിനക്ക് കാണണോ അവളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാരോടും പറഞ്ഞു ഇവിടെ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല ചോയ് ചോദിക്കും താൻ താനിപ്പോ ഇവിടെ ദേഷ്യം കാണിച്ച സാങ്ങിന് അതൊരു പ്രശ്നമായി മാറാതിരിക്കാനായി ടാൻ ചോയി അടിക്കാതെ അവിടെ നിന്ന് സാങ്ങുമായി പോകുന്നു ഇതെല്ലാം കണ്ട് ഉണ്ടായിരുന്നു അവൾ കഴിഞ്ഞ ദിവസം ചോയ് ആവശ്യപ്പെട്ട സാങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ അവിടെ നിൽക്കുന്ന ചോയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു ഇതേ സമയം റൂഫ് ടോപ്പിലേക്കായിരുന്നു താൻ സാങ്ങിനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ അവൾ ഒന്നും ഇണ്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോ എന്ത് പറ്റി വീണപ്പോ മുറിവെല്ലാം പറ്റുവെന്ന് അവൻ തിരക്കുമ്പോ എന്ന് അവൾ പറയുന്നു എവിടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വരുമ്പോ വേണ്ട എന്ന് പറഞ്ഞവള് തടയാണ് അവളുടെ കയ്യിലെ മുറിവ് കാണിക്കാൻ അവൾ തയ്യാറായില്ലെങ്കിലും അവൻ ബലമായി അത് നോക്കുന്നു സമയത്ത് ചോയ് സാങ്ങിനെ വിളിക്കുന്നു അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യാനെ ഒരുങ്ങുമ്പോൾ അവന്റെ കോൾ എടുക്കേ വേണ്ടാന്ന് ടാൻ ദേഷ്യത്തിൽ പറയുമ്പോൾ അത് എനിക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല ഇപ്പൊ തന്നെ അവൻ പറഞ്ഞു കേട്ടില്ലേ അവൻ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ അവനെ കോൾ അറ്റൻഡ് ചെയ്യാതെ ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ അവനെ എല്ലാവരോടും പറയും എനിക്ക് പിന്നെ ഇവിടെ പഠിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആദ്യം മുതലേ ഞാൻ ആ ഒരു രീതിയിലെ പെൺകുട്ടിയാണ് എല്ലാവരും അറിഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഞാൻ വലിയ സംഭവം എല്ലാവരുടെ മുന്നിൽ പറഞ്ഞിട്ട് ഇനി ഞാൻ ആരാണ് എന്താണ് എന്നത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ പ്രശ്നമാണെന്ന് പറയുന്ന സാങ്ങ് തനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന് പറഞ്ഞു ഇഷ്ടം അല്ലെങ്കിൽ പോലും ചോയുടെ കോൾ അറ്റൻഡ് ാണ് പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തു എന്നേ ഉള്ളൂ അതിൽ സംസാരിക്കാനായി അവളെ അനുവദിച്ചില്ല ദേഷ്യം വരുന്ന അവൻ വേഗം തന്നെ ഫോൺ അവന്റെ ദേഷ്യം മാറാനും സാങ് അപ്പോ തുടർന്നൊന്നും സംസാരിക്കാതിരിക്കാനുമായി അവളെ കിസ് ചെയ്യുന്നു ടാനിന്റെ പെട്ടെന്നുള്ള ഈ ഒരു പ്രവൃത്തിയിൽ സാങ് ആകെ പാടെ സ്റ്റക്കായി നിൽക്കായിരുന്നു ഇത്രയും ദിവസം സാങ്ങിന്റെ പിറകെ നടക്കുകയും അവളെ ഓരോന്നും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള അവൻ അവളോടുള്ള ഇഷ്ടം ഇപ്പോ വളരെ വ്യക്തമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ വാക്കുകളിലൂടെ മുന്നേ അവൻ പറഞ്ഞ ഇഷ്ടം ഇപ്പോ പ്രവൃത്തിയിൽ കാണിച്ചിരിക്കുന്നു ശേഷം എന്ത് സംഭവിക്കും സമൂഹം ഒരിക്കലും ഇവര് രണ്ടുപേരും ഒന്നിക്കുന്നത് അംഗീകരിക്കുന്ന മട്ടില്ല പക്ഷെ സാങ്ങിനെ അങ്ങനെ വിട്ടുകളും കഴിയില്ല ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം അപ്പൊ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലും ഒന്ന് ജോയിൻ ചെയ്യാം പുതിയ ഡ്രാമയും കാണാൻ മറക്കല്ലേ മൂവി മാനിയ സീരിയസിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡുമായി കാണാം ബൈ